സംസാരിക്കുന്നത് അതെ, തൃക്കാക്കരയിലെ ഏറ്റവും അഭിമാനമാണ് സ്മാർട്ട് സിറ്റി. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അന്ന് 246 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തു. അതിന്റെ 63% ഇപ്പോഴും 63 ഏക്കർ ഇപ്പോഴും നമുക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൈമാറാൻ കഴിഞ്ഞു. ആ പദ്ധതി മുന്നോട്ട് പോകുന്നില്ല. അവിടെ നമ്മൾ അന്ന് 10 വർഷത്തെ കരാറാണ് വെച്ചത്. ഇന്നിപ്പോ നവകേരള സംസ്ഥാന സ്മാർട്ട് സിറ്റിയെ കുറിച്ച് മിണ്ടിയിട്ടില്ലേ? 2011 ഈ കരാർ ഒപ്പിടുമ്പോൾ 21 കരാർ പൂർത്തിയാക്കണം. അതനുസരിച്ച് 90,000 പേർക്ക് തൊഴിലും നമ്മൾ 80,000 മണിപ്പൂരിലെ വർഗീയതയെ കുറിച്ച് സംസാരിച്ചു. അതാണ് തൃക്കാക്കരയുടെ പ്രതിഷേധം. തൃക്കാക്കര സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇത് മൂന്നുമാണ് തൃക്കാക്കരയുടെ യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതയിൽ ഏറ്റവും പ്രയോജനപ്പെടുത്തേണ്ടത്. ഇൻഫോ പാർക്ക് കഴിഞ്ഞ 7 വർഷമായി അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ, അതുപോലെ അതിന്റെ ഭൂമിശാസ്ത്രപരമായ ടെറിട്ടറി, അതിന്റെ എല്ലാം വികസനം ഏതാണ്ട് 15-20 മടങ്ങ് വർദ്ധിച്ച് ഇൻഫോ പാർക്ക് ഏറ്റവും ചരിത്രപരമായിട്ട് സ്ഥലമായി മാറി. സ്പെഷ്യൽ എക്കണോമിക് സോൺ അതിന്റെ ഉൽപാദന രംഗത്തും എക്സ്പോർട്ടിന്റെ രംഗത്തും ചരിത്രപരമായിട്ടുള്ള നേട്ടം നേടി ഏറ്റവും വലിയ നേട്ടം കൊയ്യുന്നു. സ്മാർട്ട് സിറ്റിയുടെ കാര്യം ചോദിച്ചല്ലോ. എല്ലാ തരത്തിലും പ്രവർത്തിക്കാനുള്ള ഇൻഫോ പാർക്കിന്റെ കാര്യം ചോദ്യം.